നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇക്കഴിഞ്ഞ ദിവസം തന്നെ സന്ദർശിക്കാൻ വന്ന സീറോ മലബാർ സഭയിലെ ഔദ്യോഗിക സംഘത്തോടും മേലധികാരികളോടും ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് സീറോ മലബാർ സഭയെ സാത്താൻ വിഘടനം കൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് എല്ലാത്തിന്റെയും അടിസ്ഥാനവും നിർണയവും ഞാൻ ഞാൻ മാത്രമെന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥോപദേശം സെൽഫ് റെഫറൻഷ്യാലിറ്റി അതിലൂടെയാണ് സാത്താൻ സഭയിൽ നുഴഞ്ഞു കയറുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിക്കുകയാണ് സ്പാനിഷ് ഭാഷയിലെ ഒരു പ്രയോഗത്തോടെയാണ് പാപ്പ ഇത് വിവരിച്ചത് യോ മേ മീ കോൺമീകോ പാരാ മീ ഞാൻ എന്നെ എന്റെ കൂടെ എനിക്ക് വേണ്ടി എല്ലാം എനിക്ക് വേണ്ടി എന്നൊരു മനോഭാവം ഈ സ്വാർത്ഥ സൂചകത്തിൽ ഉപദേശത്തിൽ നിന്ന് സത്യവും കൂട്ടായ്മയും ഒരിക്കലും പുറപ്പെട്ടു വരില്ല എന്നോർക്കണം മാത്രമല്ല സത്യവും കൂട്ടായ്മയും ട്രൂത്ത് ആൻഡ് കമ്മ്യൂണിയൻ അത് ഹനിക്കപ്പെടുകയും ചെയ്യുന്നു ഇന്ന് പന്ത കുസ്ത തിരുനാളിൽ തിരുസഭാമാതാവ് നമ്മെ ഏറ്റവുമധികം ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ആത്മാവ് ആണെന്നാണ് ഒന്ന് കുറി ഇന്ത്യർ പന്ത്രണ്ട് ഇത് കൃത്യമായി നമുക്കിന്ന് വിവരിച്ചു തരുന്നുണ്ട് ഈ സുബക സുന്ദര രഹസ്യം അപ്പോസ്റ്റർ പ്രവർത്തനങ്ങൾ രണ്ടിൽ ആദ്യ പന്തകോശാനുഭവത്തെ വിവരിക്കുമ്പോൾ ശ്രീഹ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട് ഇവിടെ ശിഷ്യന്മാരെല്ലാവരും ഒരേ കാക്ഷയോടെ ഒ മുത്തൂമിയ ഒരുമിച്ചുകൂടിയിരുന്നുവെന്ന് അതിനാൽ പരിശുദ്ധാത്മാവ് പുതിയ ഒരു കാഷയും ആവേശവും ആവേഗവും ഒക്കെയാണ് ഇവരിൽ ഉണർത്തുന്നത് നമ്മുടെ ആവേശങ്ങളും ആവേഗങ്ങളും സംഘബോധവും ഒക്കെ പലപ്പോഴും കൂട്ടായ്മയുടെ ഗന്ധങ്ങളല്ല ഉയർത്തുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ കൂട്ടായ്മ എന്നത് സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും സജീവ സാക്ഷ്യങ്ങളാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചോദനകളെ ഇംപൾസസ് തൂമിയ പരിശുദ്ധാത്മാവിനാൽ പാകപ്പെടുത്താനായിട്ട് നമ്മെ ക്ഷണിക്കുകയാണ് പന്തക്കുസ്ത നേരത്തെ പറഞ്ഞ ആ ഉദ്ബോധനത്തിൽ പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ക്രിസ്തുവിന് നമ്മെ പ്രതി ഉണ്ടായിരുന്ന ആ ചോദനകളുടെ ആഴം ആഗ്രഹങ്ങളുടെ തീവ്രത എപ്പി തൂമിയ ലൂക്ക ഇരുപത്തിരണ്ട് പതിനഞ്ച് നമ്മോടൊപ്പം ഭക്ഷണത്തിനിരിക്കാൻ മാത്രമല്ല നമ്മളെല്ലാവരും ഒന്നായിരിക്കാനും യോഹന്നാൻ പതിനേഴ് ഇരുപത്തിയൊന്ന് ഇന്നലെ നാം കണ്ട് റോമർ അഞ്ച് ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂബിലിയുടെ വിളംബരവും അതേ തലക്കെട്ട് തന്നെയായിരുന്നു സ്പെസ് നോൺ കോൺഫ്യൂന്ത പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് നമ്മുടെ നെഞ്ചകങ്ങളിൽ ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ദൈവസ്നേഹത്തിന്റെ ശക്തി തന്നെയാണ് ഈ പ്രത്യാശയുടെ ആധാരമെന്ന് നമ്മൾ മറക്കരുത് വിശ്വാസത്തിന്റെ പ്രതിഷ്ഠയും അത് തന്നെയാണ് സ്നേഹത്തിന്റെ ഉറപ്പും പാകവും പരിശുദ്ധാത്മാവിൽ ഊന്നിയ ഈ ജീവിതശൈലി നമ്മെ നിരാശരാക്കുന്നില്ല നോൺ കോൺഫുൻത ഇന്നലെ തന്നെ നമ്മൾ കണ്ടതുപോലെ കൊൺഫു എന്ന ലത്തീനിൽ ഇംഗ്ലീഷിൽ കൺഫൗണ്ട് എന്നത് അടിസ്ഥാനങ്ങളെ കളയുക എന്നൊരർത്ഥം കൂടിയുണ്ട് അതായത് ഒന്നിലേറെ അടിസ്ഥാനങ്ങളെ ഒരുക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു വിഘടനം അത് സാധ്യമാക്കുന്നത് ഇത് ഐക്യത്തെയും സ്ഥിരതയെയും തടസ്സപ്പെടുത്തും വിശ്വാസ ജീവിതത്തെ ആശയക്കുഴപ്പത്തിലാക്കി ചിതിറിച്ചു കളയും സ്നേഹത്തെ ദുർവ്യയം ചെയ്യുകയും ചെയ്യും നാം ഒരൊറ്റ അടിസ്ഥാനത്തിൽ ഉറച്ചു വയ്ക്കണം ക്രിസ്തുവിൽ തന്നെ ഇന്ന് പന്തക്കൂസ്ത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ് അതിനു പകരം നമ്മൾ ദൈവത്തെ മറന്നുള്ള മനുഷ്യപ്പെരുമകളിലാണ് പലപ്പോഴും ഊന്നി നിന്നുകൊണ്ട് കാര്യങ്ങളെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത് ബാബേലുകൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് അന്ന് ബാബേലിൽ ചിതറിച്ച ഭാഷകളെ ഒന്നായി മാറ്റിക്കൊണ്ട് വീണ്ടെടുത്തുകൊണ്ട് നാഥൻ ഇന്ന് പന്തക്കൂസ്തായി സാധ്യമാക്കുന്ന ഈ വിസ്മയം നമ്മുടെ ദാർഷ്ട്യങ്ങളെ തന്നെയാണ് തിരുത്തി കുറിക്കുന്നതെന്ന് ഓർക്കണം ഭാഷകളെ ഒന്നാക്കുന്നു ഹൃദയങ്ങളെ ചേർത്തിണക്കുന്നു സത്യത്തെ അനസ്യൂതമായി പകരുന്നു ദൈവാത്മാവ് വേറൊരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഇന്ന് നാഥൻ ഭാഷകളെ വീണ്ടും ചിതറിക്കുകയാണ് ചെയ്തത് ശ്രീഹന്മാർ പറഞ്ഞ ഒരൊറ്റ ഭാഷ പരിശുദ്ധാത്മാവാകുന്ന പ്രസത്തിലൂടെ കടന്നുപോയി ആ പ്രകാശധാര അസംഖ്യം വർണ്ണങ്ങളായി ചിതറുകയാണ് കേൾക്കുന്ന ഓരോ ആത്മാവിലും തനതായ ഒരു വർണ്ണം ചാലിച്ചുകൊണ്ട് അവർ താൻ താങ്കളുടെ ഭാഷയിൽ അത് കേട്ടു പറയുമ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ അനന്തമായ ദാനവൈവിധ്യങ്ങൾ ക്രിസ്തുവിന്റെ ജ്ഞാനം വിവിധ വർണ്ണങ്ങളുള്ള ദാനം എന്നാണ് എന്നാണതിന്റെ അർത്ഥം പോളിപ്പോയ്ക്കിലോസ് എഫ് എ സിർ മൂന്ന് പത്ത് പറയുന്നത് ഇതിനെക്കുറിച്ച് തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ ഈ ദാനവൈവിധ്യങ്ങളെ വൈവിധ്യങ്ങളെ ഇന്ന് ഒന്ന് കൊറീന്ത്യർ പന്ത്രണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഓർക്കുക ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായ ദൈവം പരിശുദ്ധാത്മാവ് കർത്താവ് എല്ലാം ഒന്നേയുള്ളൂ ഇന്ന് സങ്കീർത്തനം നൂറ്റിമൂന്ന് അതുകൊണ്ട് തന്നെയാണ് കറുതീർന്ന് ഒരു പ്രകാശധാരയായി ദൈവത്തെ വിവരിക്കുന്നത് കാപട്യത്തിൻ്റെയും അശുദ്ധിയുടെയും ലേശം പോലുമില്ലാത്ത പ്രകാശരേഖ ഒന്ന് യോഹന്നാൻ ഒന്ന് നാല് മുതൽ ആറു വരെ പറയുന്നത് പോലെ ദൈവം പ്രകാശമാണ് ഈ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് ദൈവം സ്നേഹമാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് ദൈവം സ്നേഹമാണെന്ന് കാണാനുള്ള കൺ തന്നെയാണ് അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുകയും സത്യത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന ആത്മാവ് യഥാർത്ഥത്തിൽ നമ്മെ ദൈവസമാനരാക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തർക്കുമുള്ള തനത് കൃപാവരണത്തിൽ ഇന്ന് യോഹനാൻ ഇരുപത് പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ നാഥൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ് ക്ഷമയുടെയും പാപമോചനത്തിന്റെയും ഒരു ജീവിതശൈലി നമ്മിൽ അമർത്തി കുലുക്കി നിറച്ച അളവില്ലാതെ ചൊരിയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് റോമർ അഞ്ച് അഞ്ച് ലൂക്ക ആറ് മുപ്പത്തെട്ട് നമ്മെ യഥാർത്ഥത്തിൽ ദൈവകാരുണ്യത്തിൻ്റെ വഴി തന്നെയാണ് പഠിപ്പിച്ചു തന്നത് ദൈവത്തെ പോലെ ക്ഷമയും കാരുണ്യവും കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ലൂക്ക ആറ് മുപ്പത്തിയാറ് അതല്ലാതെ ദൈവത്തെപ്പോലെയാകാൻ ദൈവമല്ലാത്ത അടിസ്ഥാനത്തിന്മേൽ ബാബേലികൾ കെട്ടിപ്പോക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് ദൈവകാരുണ്യത്തിൻ്റെ പ്രകാശം അങ്ങനെ പ്രത്യക്ഷ ദർശനമായി മാറുന്നു ഇന്ന് പന്തക്കുസ്തായിൽ നമ്മളാകട്ടെ ദൈവത്തിൻ്റെ തന്നെ പ്രത്യക്ഷ ദർശനങ്ങളായി മാറുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിനാൽ